ഇന്ന് കൊല്ലം കൊണ്ട് പോയ ഒരു വീഡിയോ ഉണ്ടാവും, കൊല്ലം കൊണ്ട് സീതാർ കൊണ്ടുപോയ വീഡിയോ ആണ്. നമ്മള് വീഡിയോയിലും മറ്റേ റീൽസ് കണ്ടിട്ട് വലിയ സംഭവമായിട്ട് ഞാൻ കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായി, അയ്യോ ഇതുപോലെ കഷ്ടമുണ്ട്. ഞാൻ പോയതില് ഓ ഇങ്ങനെയാന്ന് ഞാൻ വിചാരിച്ചില്ല, ഇങ്ങനെയാണെന്ന് വെച്ചാണ്ടല്ലോ ദൈവമേ. ഞാൻ കൊല്ലം കൊണ്ട് പോയ ട്രിപ്പ് ഉണ്ടല്ലോ, ഞാനിപ്പൊ പറഞ്ഞില്ലേ, ആ ഇങ്ങനെ വിചാരിച്ചില്ലാന്ന്. എന്റെ പോലെ അതേപോലെ അടിപൊളി സ്ഥല കൊല്ലം കൊണ്ട്. ആ കൊല്ലം കൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ സീതാർകുണ്ട്, സീതാർകുണ്ട് പോണ്ട സ്ഥലം തന്നെയാ, ഗംഭീര സ്ഥലം. ആ പോണ വഴിയുണ്ടല്ലോ, പോണ വഴിയിലെ ഒരു എയിമാണ് നമുക്ക്. ആ പോണ വഴിയിൽ അത്രയും ചൂട്ടത്ത് ഞങ്ങൾ പോയി, അത് 12 മണി നേരത്ത് പോയിട്ട് അത്രയും തണുത്, അത്രയും തണുന്ന് പറഞ്ഞാൽ അത്രയും തണുതും അടിപൊളി. കോട ഇറങ്ങുന്ന അപ്പം നമുക്ക് ലൈവായിട്ട് കാണുകയും ചെയ്യാം. നമ്മള് അടിച്ചു പൊളിച്ച് സീതാർകുണ്ട് എത്തി, അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ജനങ്ങളുടെ തിരക്കാണെങ്കിൽ അമ്മമാര് തിരക്ക്, വണ്ടികളാ കാറുകൾ കൊണ്ടുപോയ പണി പോകും. ഞങ്ങള് ഓൾറെഡി ബൈക്ക് പോയി പോയെ, അത് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ലേ. കാറ് കൊണ്ടുപോയ ആൾക്കാരുണ്ടെങ്കിലോ എന്ന് പറയാ കട്ട ബ്ലോക്കാ. ഞങ്ങള് പോയത് പ്രത്യേകിച്ച് സൺഡേ ആണ് പോയെ. സൺഡേ പോയാലോ ഗംഭീര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. അതേപോലെ ജനങ്ങള്, ഇത് എവിടെ നിന്നൊക്കെ ജനങ്ങൾ പറഞ്ഞത് ഉരുപ്പിടത്തില്ലേ, അതേപോലെ തിരക്കുണ്ട് കേട്ടോ അവിടെ. അതേപോലെ തിരക്കുണ്ട്, കാണേണ്ട സ്ഥലം തന്നെയാണ് സീതാർകുണ്ടെന്ന് പറയുന്നത്. അത് പറഞ്ഞ പ്രകൃതിയിലെ ഒരു പ്രത്യേക ഒരു ഭംഗി. അത് വലിയ വയൽ തോട്ടങ്ങളും, എന്താ പറയാ, വയൽ എന്ന് പറഞ്ഞാൽ ഗംഭീര വയലാ, വിളഞ്ഞിക്കണ പൂത്തുക്കണ വയലാണ് ഞങ്ങൾ കണ്ടായിരുന്നെ. കംപ്ലീറ്റ് വയൽ അടിപൊളിയായിട്ട്. അപ്പൊ അങ്ങനെ കണ്ടു, എൻജോയ് ചെയ്തു. അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ടത് കംപ്ലീറ്റ് ഇനി വരാൻ പോണേ. അപ്പൊ വരാൻ പോണ എപ്പിസോഡ് രണ്ടു മൂന്ന് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാൻ ചില വിചാരിച്ചോണേ. അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ഇടാൻ പോണേ. അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ എൻജോയ് ചെയ്യുക. മാക്സിമം പറ്റാവുന്നവരുണ്ടെങ്കിൽ സീതാർകുണ്ട് ഒരൊന്ന് പോയി എൻജോയ് ചെയ്യാടാ. അതായത് കൊല്ലംകോട് ഗ്രാമങ്ങളൊന്ന് വെറുതെ പോയി കാണാം. നമ്മള് കാണാത്ത കുറെ കാഴ്ചകൾ അവിടെയുണ്ട്, കാണാത്ത ഇപ്പോഴും പഴയ കാലത്തെ വീടുകളുടെ ഒരു എന്താ പറയാ ഏരിയ തന്നെ അവിടെയുണ്ട്. നമ്മള് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വീടുകൾ അവിടെ ഉണ്ട് ഇപ്പോഴും. അതായത് പഴയ നൊസ്റ്റാൾജി അടിക്കുന്ന ടൈപ്പ് വീടുകളുണ്ട്. പിന്നെ ചെല്ലപ്പേട്ടന്റെ ചായക്കടയിൽ പോയിന്റായിരുന്നു, അയ്യപ്പേട്ടന്റെ ഹോട്ടലിലേക്ക് പോയിന്റായിരുന്നു. ഞങ്ങൾ ചെന്ന നേരത്തെ ഇവിടെ അതേപോലെ തിരക്കായിരുന്നു, ഞങ്ങക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യണ്ടാവുന്നു. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അത്രയും തിരക്കും കാര്യങ്ങളും അവിടെയായിരുന്നു, ചെല്ലപ്പേട്ടന്റെ കടയിലായാലും അയ്യപ്പേട്ടന്റെ ഹോട്ടലിലായാലും. അപ്പൊ അതിന്റെ പേരിൽ അതിന്റെ കുറച്ച് വീഡിയോകൾ ഇവിടെ നമുക്ക് കാണാട്ടാ. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ കാണാം, എൻജോയ് ചെയ്യാം. പറ്റാവുന്നവരുണ്ടെങ്കിൽ കൊല്ലംകോട് സീതാർകുണ്ട് ഒരു കാണാൻ പോകട്ടാ. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തില് കൊല്ലംകോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കണം. അതായത് നഷ്ടാവില്ല നമുക്ക്, ഒരു കാരണവശാലും നമുക്ക് നഷ്ടാവില്ല കൊല്ലംകോട് സീതാർകുണ്ട് കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ ജനങ്ങള് എന്തിനാ വരണെന്നുള്ളത് നമ്മള് ചിന്തിക്കും. അത് ചിന്തിക്കല്ല, കാണാനുള്ളത് ഉണ്ടതിന്റെ ഉള്ളില്, അത്യാവശ്യം കാണാനുണ്ട് അതിന്റെ ഉള്ളില്. അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവരും വാച്ചിയാട്ടാ. അപ്പോ നമുക്ക് കൊല്ലം കൊടുത്ത വിശേഷങ്ങൾ കാണാട്ടാ കുഞ്ഞു വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, ഈ റൂട്ട് ശരിക്കും നെല്ലിയാമ്പതി റൂട്ട് പോലെ അല്ല, കറക്റ്റ് നെല്ലിയാമ്പതി പോണ ഒരു റൂട്ട് തന്നെ. ഒരു പ്രതീക്ഷ പോകട്ടെ, എവിടെ ഉണ്ടാവും പുലർച്ചെ പോ. സീതാർകുണ്ട് പോണ വഴി, സീതാർകുണ്ട് പോണ വഴി. ഇതേ കോട ഇറങ്ങി തുടങ്ങി, കോട ഇറങ്ങി വരുന്നേ. ആഹാ, ഇതാണ് മോനെ കാണ കാഴ്ച. വാവ്, എന്തൊട്ടതാണോ
ഞാൻ നെല്ലിയാമതി വന്ന ടീം പഴയ വീട് എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ട് കോടയുണ്ട്, വല്യ ചെറിയ ചൂടുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യണില്ലേ. ശരിക്കും ഒരു തണുവ്. ഇത്ര ഉച്ചക്ക് 12:30 ഉച്ചക്ക് 12:30 കൂടി നമുക്ക് ചൂട് ഫീൽ ചെയ്യണില്ലെന്ന്. നല്ലൊരു തണുത്ത അന്തരീക്ഷം ഇവിടെ ഫീൽ ചെയ്യണം നമുക്ക്. വന്നില്ലെങ്കിൽ വലിയ നഷ്ടടാ, കാണാണ്ട് പോയി വലിയൊരു നഷ്ടം തന്നെ വന്നെ. വിളഞ്ഞു നിക്കണ പാടശേഖരടാ, വിളഞ്ഞു നിക്കണ പാടശേഖരകള്. സീതാർകൂട് കേറണക്ക വഴി നോക്കിയ ഫുള്ള് പാറക്കെട്ടോടു കൂടിയ വഴിയ. എന്റെ പൊന്നെ ഫുള്ള് പാറ, പണ്ട് വലിയ പാറ. എന്റെ പൊന്ന് Thank you.
നല്ലൊരു കൂളിംഗ് വരുന്നില്ലേ ഇവിടെ എത്തുമ്പോ ആ ചൂടുന്ന ഒരു വിഷയമില്ലാണ്ട് പറഞ്ഞേ എന്ത് രസമായി പ്രത്യേകൊരു അന്തരീക്ഷം ട്രാവലറുള്ള എനിക്ക് ഇഷ്ടം പോലെ വണ്ടിയുള്ളവരുന്നെ ഇഷ്ടം പോലെ വണ്ടിയുള്ളത് നമ്മുടെ മുമ്പില് കാറോടുകൊണ്ട് അപ്പൊ നമ്മള് കൂര വണ്ടി കണ്ടില്ലേ അവിടെ ചെറുക്ക് അറിയില്ലോ എന്നെ എടുക്കാം എന്റെ പൊന്നു മോനെ എത്താറോനെ സീതാർ കൊണ്ട് എത്താറോനെ ഒരു മാംഗോ വില്ലേജിലാണ് വലിയൊരു വില്ലേജ് ഉണ്ട് മാംഗോ വില്ലേജ് എന്റെ പൊന്നോ വണ്ടികളുടെ വരവാട്ടായിരുന്നു വണ്ടികളുടെ നിരത്തി വരുന്നു ആരും മാത്രം ഈ സൈഡ് കുത്തി ബാഹുബലി സീതാർക്കുണ്ട് സീതാർക്കുണ്ട്